ഛത്തീസ്ഗഡിൽ 18 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഈ 18 മണ്ഡലങ്ങളിലുമായി ആകെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 190. രാജ്നന്ദ്ഗാവ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മത്സരിക്കുന്ന രാജ്നന്ദ്ഗാവ് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ. 30 പേർ കൊണ്ടഗാവിലും ബസ്തറിലും 5 സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരിക്കുന്നത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഈ രണ്ട് മണ്ഡലങ്ങളിൽ തന്നെയാണ്. നിലവിൽ ഏതൊക്കെ സീറ്റുകളിൽ ആധിപത്യം പുലർത്തുന്നു പാർട്ടികൾ എന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കി വരാം. ബസ്തർ മേഖലയിലേക്ക് ആദ്യം പോയാൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്. 12 സീറ്റിൽ 8 കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ബസ്തറിൽ 4 മാത്രമാണ് BJP വിജയിച്ചത്. രാജ്നന്ദ്ഗാവ് ജില്ലയിലും കോൺഗ്രസിനാണ് മുൻതൂക്കം. ഇപ്പോൾ സിറ്റിംഗ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ കോണ്ട, ദന്തേവാഡ, ചിത്രകൂട്, ബസ്തർ ഈ 4 സിറ്റിംഗ് സീറ്റുകളും കോൺഗ്രസ് ഇത്തവണയും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഭാനുപ്രതാപൂർ, കാങ്കർ, ഡോംഗ്രഗാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇത്തവണയും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. 6 മണ്ഡലങ്ങളിൽ 4 രാജ്നന്ദ്ഗാവ് ജില്ലയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് കോൺഗ്രസ് ജയിച്ചത്. ഈ BJPക്ക് വേണ്ടി 2 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഈ 2 സീറ്റ് എന്നുള്ളത് ഒരു 4 സീറ്റാക്കി ഉയർത്തുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. BJPയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. രാജ്നന്ദ്ഗാവ് മുഖ്യമന്ത്രി മത്സരിക്കുന്ന രാജ്നന്ദ്ഗാവ് സിറ്റിംഗ് സീറ്റാണ്, ഉറച്ച കോട്ടയെന്ന് കരുതുന്നു. ബീജാപൂർ, നാരായൺപൂർ ഈ 3 സ്ഥലങ്ങളിലും ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രിയും മറ്റ് 2 മന്ത്രിമാരും മത്സരിക്കുന്ന ഈ 3 സീറ്റുകളും BJP ഉറച്ച സീറ്റുകളായി തന്നെ കരുതുന്നു. മറ്റു 3 കടന്നു കയറാം. ജഗ്ദൽപൂർ, അന്താഗഡ്, ഡോങ്കർഗഡ് എന്നിവിടങ്ങളിൽ കടന്നു കയറാമെന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംവരണ മണ്ഡലങ്ങളിൽ എത്രത്തോളം ആധിപത്യം പുലർത്താൻ അജിത് ജോഗിയുടെ പാർട്ടിക്ക് കഴിയുമെന്നുള്ളത് നിർണായകമായി മാറും. പ്രത്യേകിച്ചും BSPക്കും നിർണായക സ്വാധീനമുള്ള മേഖലയാണിത്. അജിത് ജോഗിയും മായാവതിയും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് എത്രത്തോളം വോട്ട് പിടിക്കും ഈ മണ്ഡലങ്ങളിൽ എന്നുള്ളത്, ഈ സിറ്റിംഗ് സീറ്റുകൾ എങ്ങോട്ടേക്ക് മാറി മറിയും എന്നുള്ളതിനെ നിർണായകമാക്കി മാറ്റും. ഏതായാലും ഈ ആദ്യഘട്ടത്തിലെ 18 സീറ്റുകളിലും വ്യത്യാസം വരും എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. തിരിച്ചു പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഭരണ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേരത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്ന 4 സീറ്റുകൾ BJP കഴിഞ്ഞ തവണ 2013 സ്വന്തമാക്കിയ ആ 4 സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 18 മണ്ഡലങ്ങളിൽ 12 കോൺഗ്രസിൻ്റെയും 6 BJPയുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ഇതിലെ പ്രധാന സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. രാജ്നന്ദ്ഗാവ് താരമണ്ഡലം എന്ന് പറയുന്ന രാജ്നന്ദ്ഗാവിൽ മുഖ്യമന്ത്രി രമൺ സിംഗ് മത്സരിക്കുന്നു. 3 തുടർച്ചയായി മുഖ്യമന്ത്രിയായ രമൺ സിംഗ് ആണ് ഛത്തീസ്ഗഡിൽ BJPയുടെ എക്കാലത്തെയും തുറുപ്പുചീട്ട്. ഇത്തവണയും 4 ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് രമൺ സിംഗ് മത്സരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടമാണ് പ്രധാന പ്രചാരണ വിഷയമായത്. അതോടൊപ്പം തന്നെ അരി ലഭ്യമാക്കുന്നതടക്കമുള്ള ജനകീയ പദ്ധതികളും രമൺ സിംഗിനെ കൂടുതൽ ജനകീയനാക്കി നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് കോൺഗ്രസ് ഇവിടെ പറയുന്നത്. രമൺ സിംഗിനെതിരെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അതാണ് ഇത്തവണത്തെ ഈ മണ്ഡലത്തിലെ പോരാട്ടത്തെ കൂടുതൽ ചലനാത്മകമാക്കി മാറ്റുന്നത് എന്ന് വേണം പറയാൻ. രമൺ സിംഗിനെതിരെ മത്സരിക്കുന്നത് കരുണാ ശുക്ലയാണ്. കരുണാശുക്ല മുൻ ലോക്സഭാംഗമാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കരുണാശുക്ലയ്ക്ക് അടിപതറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. AB വാജ്പേയിയുടെ അനന്തരവൾ എന്ന പ്രതിച്ഛായയോടെ രമൺ സിംഗിനോട് ഏറ്റുമുട്ടുകയാണ് കരുണാശുക്ല. എല്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും AB വാജ്പേയിയുടെ അനന്തരവൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കരുണാശുക്ലയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതും. BJP മുൻ ദേശീയ ഉപാധ്യക്ഷയാണ്. 2014 കോൺഗ്രസിനൊപ്പം കരുണാശുക്ല എത്തുന്നത്. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കരുണാശുക്ലയ്ക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ശ്രദ്ധേയമായ പോരാട്ടം രാജ്നന്ദ്ഗാവിൽ നടക്കുമെന്നുള്ളത് തീർച്ചയാണ്. ബീജാപൂരിലേക്ക് വന്നാൽ ബീജാപൂർ പട്ടികവർഗ സംവരണ മണ്ഡലമാണ്. ചുവപ്പിടനാഴിയിൽപ്പെട്ട ബീജാപൂരിലേക്ക് പോകാമെന്ന് കരുതുന്നു മഹേഷ് ഗഗ്ഡ. BJPയുടെ പ്രധാന സ്ഥാനാർത്ഥികളുടെ ഒരാളായ മഹേഷ് ഗഗ്ഡ ബീജാപൂരിലാണ് മത്സരിക്കുന്നത്. പട്ടികവർഗ സംവരണ മണ്ഡലമാണ്, ചുവപ്പിടനാഴിയിൽപ്പെട്ട ഈ മണ്ഡലത്തിൽ. അത് BJPയുടെ ഉറച്ച സീറ്റ് എന്ന് തന്നെ പറയേണ്ട 2 മണ്ഡലം. രാജ്നന്ദ്ഗാവ് കഴിഞ്ഞാൽ ബീജാപൂർ ഉറച്ച സീറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. വിക്രം ഷാ മാണ്ഡവി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഒപ്പം ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡ് അജിത് ജോഗിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സാക്നി ചന്ദ്രയെയും എത്തുന്നു. നാരായൺപൂർ പട്ടികവർഗ സംവരണ മണ്ഡലമാണ്, BJPയുടെ ഉറച്ച കോട്ടയാണ്, ചുവപ്പിടനാഴിയിൽപ്പെട്ട മണ്ഡലമാണ്. ഇവിടെ BJPയുടെ മന്ത്രിയായ കേദാർ കശ്യപാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. രമൺ സിംഗ് സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ചന്ദൻ സിംഗ് കശ്യപ്, കോൺഗ്രസിന്റെ ബാലറാം കച്ചലം, ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ നിന്ന് ബാലറാം കച്ചലം എന്നിവരാണ് സ്ഥാനാർത്ഥികളായി എത്തുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങാൻ. 15 ദിവസത്തിനിടെ നടന്ന 6 മാവോയിസ്റ്റ് ആക്രമണങ്ങൾ കണക്കിലെടുത്ത് സുരക്ഷ വീണ്ടും കൂട്ടിയാണ് ഛത്തീസ്ഗഡ് ആദ്യഘട്ട വോട്ടെടുപ്പിന് പോകുന്നത്. മാവോയിസ്റ്റ് ഭീഷണി അതിരൂക്ഷമായ 12 മണ്ഡലങ്ങളെ റെഡ് സോൺ സീറ്റുകളായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
अभी हम लोग पूरा सामान हो गया है, क्लियर हो गया है।